അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വെൽഹാർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെൽനസ് ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട്. അതിൽ നിന്ന് നമ്മളെല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ പൂർവികരും നമ്മളും തമ്മിലുള്ള ആയുർദൈർഘ്യം അത് എത്രയുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ 100 to 120 വർഷം വരെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ കേവലം ഒരു 50-55 അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും താഴെ മരണപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആരും ഒരു കാര്യവും ശ്രദ്ധിക്കാതെ നമ്മുടെ ഒരു ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളെ ആ ഒരു എന്താ പറയാ ആ ഒരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ മരണകാരണങ്ങളായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണെന്നാണ് പൊതുവെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന് ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും എപ്പോഴും ഫാസ്റ്റ് ഫുഡിന് അല്ലെ നമ്മൾ പോലും ഫാസ്റ്റ് ഫുഡിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന അജിനോമോട്ടോ തുടങ്ങിയ ഭയങ്കര മാരകങ്ങളായ വിഷവസ്തുക്കൾ അടങ്ങി സ്വാദ് കൂട്ടാനായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് കുട്ടികള് അല്ലെ നമ്മളടക്കം പലരും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് ഈ അജിനോമോട്ടോയുടെയൊക്കെ മറ്റും ഒരു സ്വാദിന്റെ ആ ഒരു ഇത് ഓർത്തിട്ടാണ് നമ്മൾ പോയി അത് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന ആ മാരക വിഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. ഇതും നമ്മളെ ഒരു രോഗം രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് മറ്റു പല അമിതമായ ഇങ്ങനെ മരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലം നമ്മളുടെ ശരീരത്തില് കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ, പിന്നെ പുകവലി മദ്യപാനം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പിന്നെ എന്താ പറയാ മലിനീകരണം, പുകമലിനീകരണം, പുകമലിനീകരണത്തിലൂടെയൊക്കെ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നുകൂടുകയും ഓക്സിജന്റെ ആ ഒരു അളവിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടാനായിട്ട് അങ്ങനെ ഒരു കാരണമായിട്ടുണ്ടാകുന്നു. പിന്നെ ഉള്ളത് നമ്മൾ കൃത്യമായ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ വ്യായാമക്കുറവ്, പിന്നെ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാതിരിക്കുക തുടങ്ങി പല കാരണങ്ങളും കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടമാവുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മുടെ എലമെന്റ്സ് പല വെൽനസ് ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുക എന്നത് മാറ്റി നമ്മൾ രോഗം വരാതിരിക്കുക എന്നൊരവസ്ഥയെ പ്രൊമോട്ട് ചെയ്യുന്ന ആയുർവേദമാണ് നമ്മുടെ ഈ എല്ലാ ഉൽപ്പന്നങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മളുടെ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആയ ഡോക്ടർ ടിബിഎ നാരായണ സാർ പ്രത്യേകം തിരഞ്ഞെടുത്ത ചില മൂലികകളെ ചേർത്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഹൃദയത്തിന്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഈ വെൽഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പെല്ലിങ് നോക്കുമ്പം അതിന്റെ എന്താ പറയാ WELHART എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വെൽഹാർട്ടിന്റെ നമ്മൾ ഹാർട്ട് എന്ന് പറയുമ്പം HEART എന്നാണ് അതിന്റെ സ്പെല്ലിങ് പഠിച്ചിരിക്കുന്നത് അല്ലെ. ഇതിനു പകരമായിട്ട് വെൽഹാർട്ട് എന്ന് പറയുമ്പോൾ ഞാനും സംശയിക്കുന്നത് എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനകത്ത് ഈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആൺമാനിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ ആൺമാനാണ്. ഈ ആൺമാനിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലും ഭയങ്കര ഊർജ്ജസ്വലതയിലും അത് സഞ്ചരിക്കും, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഭയങ്കര ചടുലതയാണ്, എല്ലാത്തിനും സ്പീഡാണ്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹാർട്ടിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും അത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല. നമ്മള് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന സമയം മുതല് ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കും എന്നാണല്ലോ. അത് മരണം വരെ നമ്മളുടെ ആ ഒരു അത് നിലയ്ക്കുന്ന സമയമാണ് നമ്മളുടെ മരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ഈ ആൺമാനിനെ ഹൃദയത്തിനോട് തന്നെയാണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വെൽഹാർട്ട് എന്നുള്ളൊരു പേരിനെ നമ്മളുടെ ഈ ഒരു കൊടുത്തിരിക്കുന്നത്. അത് മിക്ക പ്രൊഡക്റ്റിനും അതെ, നമ്മളത് കൃത്യമായി ആ ഒരു അതിന് എന്തിനോടെങ്കിലും ഒരു ഉപമിച്ചിട്ട് തന്നെയാണ് നമ്മുടെ പല പ്രൊഡക്റ്റിനും പേര് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ എന്തോ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റില് നമ്മുടെ ഹൃദയം ഏകദേശം ഒരു 60 to 80 തവണയാണ് മിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 24 മണിക്കൂറുകളിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മരണകാരണങ്ങളായ രോഗങ്ങളായിട്ട് നമ്മള് അതിന്റെ പട്ടികയിൽ നമ്പർ 1 ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യമുള്ള ഒരു ശരീരം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആരോഗ്യമുള്ള ഒരു ഹൃദയവും തീർച്ചയായും ആഗ്രഹിച്ചിരിക്കും.
അല്ലെങ്കിൽ ആഗ്രഹിച്ച് അതിനനുസരിച്ച് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലും നമ്മൾ ആ രീതിയിലേക്ക് ഇനിയെങ്കിലും മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ഹൃദയ സംരക്ഷണത്തിനായിട്ട് പ്രത്യേകിച്ച് ഒരു സംരക്ഷണത്തിനായിട്ട് പ്രാഥമികമായിട്ടുണ്ട് 5 ഘട്ടങ്ങളുണ്ട് അല്ലെ, ഘടകങ്ങളുണ്ട്. അത് ഒന്ന് സ്ട്രോങ് ആയ മസിൽസ് വേണം, പിന്നെ ഉള്ള ബ്ലഡ് വെസൽസ് വേണം സ്ട്രോങ് ആയിട്ട്, കൃത്യമായ ബ്ലഡ് സർക്കുലേഷനും ഉണ്ടായിരിക്കണം, പിന്നെ അതുകൂടാതെ യാതൊരു വിധ നീർക്കെട്ടും പാടില്ല, ഒരു തരത്തിലുള്ള ബ്ലോക്കും പാടില്ല. ഹൃദയത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങളിലൂടെയാണ് നമ്മളെ അത് കാണിച്ചു തരുന്നത്. ഒരുപക്ഷെ അതൊരു നെഞ്ചുവേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു കൊളുത്തിപ്പിടുത്തം, നമ്മൾ ഗ്യാസിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാതിരിക്കാൻ പോവുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. കൊളുത്തിപ്പിടുത്തമാകാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഉണ്ടാവുന്ന കിതപ്പ്, വിയർക്കുക, അല്ലെങ്കിൽ തലകറക്കം തുടങ്ങിയ ചില ലക്ഷണങ്ങളിലൂടെ നമ്മൾക്ക് ഹൃദയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. നമ്മൾ ഉടനെ അത് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഈ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാനായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ ബെൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏതൊക്കെ തരം ഇൻഗ്രീഡിയൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. പ്രധാനപ്പെട്ട ചേരുവയാണ് നമ്മളെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്ന ഉലുവ എന്ന് പറയുന്നത്. എന്റെ വീട്ടിലൊക്കെ ദോശയ്ക്കൊക്കെ നേരത്തെ ഉപയോഗിക്കുമായിരുന്നു. പണ്ടുള്ളവരത് ഡെയിലി നമ്മളുടെ വീട്ടിലെ ഭക്ഷണത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർക്കൊന്നും പല അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആരും ഈ ഉലുവയൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. ഈ ഉലുവ തന്നെ നമ്മൾ പല വിധത്തിൽ സംസ്കരിച്ചെടുത്ത ഉലുവയാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നന്നായി മുളപ്പിച്ച് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് അത് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത ഉലുവ, അങ്ങനെ സംസ്കരിച്ചെടുത്ത ഉലുവയാണ്. ഉലുവയുടെ ഗുണം ഒട്ടും തന്നെ പോകാതെ അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽസ് വളരെ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നീർമരുത് എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ നമ്മൾ അർജുന ബാർക്ക് എന്നാ പറയുന്നത്. ഈ അർജുനനെ എല്ലാവരും അറിയില്ലേ, അർജുനന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ വില്ലാളി വീരനാണല്ലേ. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ കൃത്യമായി അമ്പ് ചെയ്തുകൊണ്ട് വിജയം നേരിടാനുള്ള അല്ലെങ്കിൽ അത് നേടാനുള്ള ആ ഒരു കൃത്യത അല്ലെങ്കിൽ ആ ഒരു കഴിവ്, അത് തന്നെയാണ് നമ്മുടെ നീർമരുതിനുള്ളത്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് ആഴ്ന്നിറങ്ങി ഹൃദയത്തിന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു എന്നൊരു കർമ്മമാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇനി പുഷ്കരം മൂലമാണ്. ഇത് പ്ലേറ്റ്ലെറ്റ്സുകൾ കുന്നുകൂടി കിടക്കുന്നത് തടയുകയും കൊളസ്ട്രോളിന്റെ ലെവലിനെ കുറച്ച് ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി കൃത്യമായി കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു. ഇനിയുള്ളത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയൊക്കെ നമ്മള് ബ്ലഡ് ഉണ്ടാകാനായിട്ട് നമ്മള് വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കില്ല എല്ലാവരും. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത്. ഈ ഉണക്കമുന്തിരി നമ്മുടെ ഹൃദയം 24 മണിക്കൂറും മിടിക്കുന്നതെന്ന് പറയുന്നില്ലേ, അതിന് ഊർജം നൽകാനായിട്ട് സഹായിക്കുന്നു. അടുത്ത ശതാവരി അല്ലെ ചിറ്റമൃതാണ്. ഇത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓവറോൾ ഒരു രോഗപ്രതിരോധനമാണ് ഇവിടെ എല്ലാം കർമ്മം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ആർക്കൊക്കെ കൊടുക്കാമെന്നാണ്, എല്ലാവർക്കും കൊടുക്കുന്നതിന് പല നമ്മളുടെ പല ഉൽപ്പന്നങ്ങളും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഒക്കെ കൊടുക്കരുത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ഇതുള്ളൂ. ഇതിനകത്ത് ഇത് കൊടുക്കുന്നത് നമ്മൾ ഒരു 30 വയസ്സിന് മുകളിലുള്ളവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. പക്ഷേ ഞാൻ അത് എൻ്റെ ഒരു പ്രത്യേക അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി, അവന് 25 വയസ്സായപ്പം ശബരിമലയ്ക്ക് പോയതായി. നല്ല ഓട്ടവും ചാട്ടവും അല്ലെങ്കിൽ എല്ലാ എക്സസൈസും ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ള ഒരു പയ്യൻ. പക്ഷെ അവൻ മല കയറിയപ്പം അതെന്താ സംഭവിച്ചെന്നറിയില്ല, കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായി 24-25 വയസ്സിൽ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളെല്ലാവരും, പക്ഷെ അവൻ ഈ ഫാസ്റ്റ് ഫുഡിന് അടിമയായിരുന്നു, വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ലായിരുന്നു. അപ്പൊ ഇത് ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അത് തന്നെയാവാം അവരുടെ പഠനത്തിന് കാരണമായ ഒറ്റ മോനുമായിരുന്നു. അപ്പോ നമ്മളെല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൃത്യമായി കഴിക്കണം. ഇത് 25 വയസ്സല്ല 24 വയസ്സുള്ളവർക്കും കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത്. പിന്നെ ഇന്ന് എന്താ ജീവിത രീതിയിലൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അടിച്ച് നടക്കുന്നത് ഭയങ്കര സമ്മർദ്ദമാണ് നമ്മുടെ ഹൃദയത്തിന്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും കഴിക്കണം. പിന്നെ ഇതൊരു 12 ആഴ്ചയോളം കഴിച്ചിട്ട് ഒരു അസുഖമുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ 12 ആഴ്ചയോളം കഴിച്ചിട്ട് അവരോട് ഒരു എക്കോ ടെസ്റ്റ് എടുക്കാൻ പറയണം.
കൂടാതെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റും എടുക്കാൻ പറയണം. ഹൃദയത്തിന് ഒരു പ്രശ്നം വരട്ടെ, അല്ലെങ്കിൽ എന്ത് അസുഖത്തിന് തന്നെയായാലും ഒരു പ്രശ്നം വരട്ടെ എന്നിട്ട് ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ എന്നിട്ട് കഴിക്കാം അല്ലെ മരുന്നെടുക്കാം എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മളൊരു വാത് വരാതിരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുകയും അല്ലെ വരാതെ നോക്കാനായിട്ട് നമ്മൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇനി ഇത്രയും നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടും പലരും എനിക്ക് തോന്നണില്ല ഇതിൽ പല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവുന്ന, പക്ഷെ നമ്മളെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യണം. പിന്നെ ഇത് ഒരു അസുഖം വന്നിട്ട് എന്തോ ഒരു കിടപ്പ് രോഗിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന ശേഷം കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് കൊടുത്തിട്ട് ഇത് കഴിക്കൂ നിങ്ങളുടെ അസുഖം പൂർണ്ണമായോ എന്നൊന്നും നമ്മൾ ഉറപ്പായിട്ടും പറയരുത്. കാരണം അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ആരോഗ്യ അസുഖം വരാതെ എന്താ പറയാ, ഇത് ഒരു ക്യാപ്സ്യൂൾ വീതം ഡെയിലി രാവിലെയും രാത്രിയും ഭക്ഷണ ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. ഹാർട്ട് അറ്റാക്ക് വന്നവർ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവർ ബ്ലോക്ക് വന്നവർക്കൊന്നും ഇത് നിർദ്ദേശിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അലിയിപ്പിച്ച് കളയും, അല്ലെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് കുറയ്ക്കുമായിരിക്കും, പക്ഷെ പൂർണ്ണമായും അവരുടെ ഇത് കുറയോ അതെങ്ങനെയാണ് നമ്മുടെ ആ അസുഖത്തിന്റെ ആ ഒരു കാഠിന്യം അനുസരിച്ചിരിക്കും. പിന്നെ